സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഒരുപാട് ഹിറ്റുകളുണ്ട്. അത് കഴിഞ്ഞ് സ്വതന്ത്രനായി സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഹിറ്റുകൾ ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് തെളിയിക്കാൻ സിദ്ദിഖിന് അധികം സിനിമകൾ വേണ്ടി വന്നില്ല. സിദ്ദിഖിൻ്റെ ആദ്യ സിനിമയിലൂടെ തന്നെ സിദ്ദിഖ് അത് തെളിയിച്ചു കഴിഞ്ഞിരുന്നു. സിദ്ദിഖിൻ്റെ സിനിമയിലൂടെ പിറന്നത് ഒരുപാട് നടിമാരാണ്. ഒരുപാട് പേരെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്നയാളാണ് സിദ്ദിഖ്. ദിലീപ്, മോഹൻലാൽ, മമ്മൂട്ടി, നയൻതാര തുടങ്ങി നിരവധി പേർക്ക് നല്ലൊരവസരം സിദ്ദിഖ് നൽകിയിട്ടുണ്ട്. മോഹൻലാലും ഒത്ത് നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന് ഹിറ്റുകൾ നൽകിയിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ അവസാന സിനിമ പോലും ബിഗ് ബ്രദർ ആയിരുന്നു. അതിൽ മോഹൻലാലായിരുന്നു അഭിനയിച്ചിരുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ മൃതശരീരവും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനും അനുശോചനം അർപ്പിക്കാനും മോഹൻലാൽ എത്താത്തത് വലിയ പരാജയമായി തന്നെ മലയാളികൾ കാണുന്നു. ഇന്ന് മോഹൻലാൽ രജനീകാന്തിൻ്റെ സിനിമയിൽ അഭിനയിച്ച് ജയിലർ റിലീസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഭാഗമായി പോലും പ്രൊമോഷൻ പോലും പുറത്തുവിടാതെ മോഹൻലാൽ എവിടെയിരിക്കുകയാണെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. സിദ്ദിഖിൻ്റെ മരണത്തോടനുബന്ധിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിനെ ഒരു നോക്ക് വന്ന് കാണാത്തതിൽ പരാതിയുണ്ടെന്ന് ആരാധകർ പറയുന്നു. എന്നാൽ അദ്ദേഹം വലിയ ഷൂട്ടിംഗ് തിരക്കുകളിലാണെന്നും അത് മനസ്സിലാക്കാനുള്ള കാരണം ആരാധകർക്കുണ്ട് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സിദ്ദിഖ് തനിക്ക് ബിഗ് ബ്രദർ ആയിരുന്നുവെന്ന മോഹൻലാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം മരിച്ച ദിവസം കുറിച്ചിരുന്നു. ആഡംബരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച സിദ്ദിഖ് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തന്റെ പ്രിയപ്പെട്ടവന്റെ വിയോഗം വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് നടൻ ഫേസ്ബുക്കിലും കുറിച്ചു. എന്റെ പ്രിയപ്പെട്ട സിദ്ദിഖിന്റെ വിയോഗം വിശ്വസിക്കാൻ കഴിയുന്നില്ല. കഥകളെ സ്വാഭാവിക നർമ്മത്തിലൂടെയും സാധാരണക്കാരന്റെ ജീവിത സമസ്യകളിലൂടെയും ആവിഷ്കരിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി തീർന്ന സിദ്ദിഖ്. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞതിലുള്ള വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യ. വിഷയങ്ങളിലെ വൈവിധ്യവും സംവിധാനത്തിലെ ആകർഷണീയതയും കാരണം സിദ്ദിഖിന്റെ ഓരോ സിനിമയ്ക്കും വേണ്ടി പ്രേക്ഷക ലക്ഷങ്ങൾ കാത്തിരുന്നു. സിദ്ദിഖ് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു, കണ്ണു നനയിപ്പിച്ചു, പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഓർമ്മിപ്പിച്ചു. ഉയരങ്ങളിൽ എത്തിപ്പെടാൻ സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു തന്നു. വാക്കുകളിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തി. ആരോടും ശത്രുത കാണിക്കാതെ ആഡംബരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരു സാധാരണ മനുഷ്യനായി സിദ്ദിഖ് ജീവിച്ചു. അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ആദ്യ ചിത്രം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടും മുതലാണ്. അവസാന ചിത്രമായ ബിഗ് ബ്രദറിൽ വരെ നിൽക്കുമ്പോൾ ആ ഭാഗ്യം തനിക്ക് ലഭിച്ചുവെന്ന് ലാലേട്ടൻ കുറിച്ചു. സിനിമയിലും ജീവിതത്തിലും അക്ഷരാർത്ഥത്തിൽ എനിക്കൊരു ബിഗ് ബ്രദർ തന്നെയായിരുന്നു സിദ്ദിഖ്. വേദനയോടെ ആദരാഞ്ജലികളെന്നാണ് മോഹൻലാൽ സംവിധായകൻ സിദ്ദിഖ് മരിച്ച ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. എന്നാലും അദ്ദേഹത്തിന്റെ മൃതശരീരം കാണാൻ എത്താത്തത് വളരെ മോശം പ്രവണതയാണെന്നും എത്രമാത്രം അടുത്ത സുഹൃത്താണെന്നും സ്വന്തം ജ്യേഷ്ഠാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ എത്തില്ലായിരുന്നുവെന്നും ഇദ്ദേഹത്തിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നും നിരവധി പേർ ചോദിക്കുന്നു. അവിടേക്ക് എത്തിയത് ജനലക്ഷങ്ങൾ തന്നെയാണ്. ആരാധകരും താരങ്ങളുമടക്കം നിരവധി പേരാണ് എത്തിയത്. അധികം മരണങ്ങൾക്കൊന്നും കാണാത്ത മുഖങ്ങൾ പോലും നമ്മൾ സിദ്ദിഖിന്റെ മരണത്തിന് കണ്ടു. അത്രമേൽ മലയാള സിനിമയിൽ ഒരു ഹിറ്റ് മേക്കർ ആയിരുന്നു. പണ്ട് മുതൽ തന്നെ എല്ലാ സംവിധായകരോടൊപ്പവും പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടൊപ്പവും പ്രൊഡ്യൂസേഴ്സിനോടൊപ്പവും നടന്മാരോടൊപ്പം ഒക്കെ തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചതുകൊണ്ട് നിരവധി താരങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മോഹൻലാലിനെതിരെ കടുത്ത വിമർശനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ മനസ്സിലാക്കുന്നവരാണ് അവിടെയുള്ളവരെന്നും ആരാധകരെന്നും കുറിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.